നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ടുകൾ പോർട്ട്ഫോളിയോ അഴിച്ചു പണിയുന്നു. ജനുവരി മാർച്ച് ത്രൈമാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ 3 മുൻനിര ബാങ്ക് ഓഹരികൾ വിൽക്കുകയും 4 ഓഹരികൾ വാങ്ങുകയും ചെയ്തു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവയുടെ 14,000 കോടി രൂപ വീതം വിലമതിക്കുന്ന ഓഹരികളാണ് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റത്. അതേസമയം ഇവ ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC, നൈക്ക എന്നീ ഓഹരികൾ വാങ്ങി. HDFC ബാങ്കിന്റെ 14,172 കോടി രൂപ വില വരുന്ന ഓഹരികൾ വിറ്റ മ്യൂച്വൽ ഫണ്ടുകൾ HDFCയിൽ 14,985 കോടി രൂപ നിക്ഷേപിച്ചു. HDFC ബാങ്കിൽ ലയിക്കാനിരിക്കുകയാണ് HDFC. ജനുവരി മാർച്ച് ത്രൈമാസത്തിന് ശേഷം IT കമ്പനിയായ ഇൻഫോസിസിൽ ഉണ്ടായ കനത്ത തിരുത്തൽ നിക്ഷേപാവസരമായി മ്യൂച്വൽ ഫണ്ടുകൾ വിനിയോഗിച്ചു. April 17 12.2% ഇടിവ് നേരിട്ട ഇൻഫോസിസ് 1,219 രൂപ എന്ന 52 താഴ്ന്ന വില രേഖപ്പെടുത്തിയിരുന്നു. നൈക്കയിൽ മ്യൂച്വൽ ഫണ്ടുകൾ 6,700 കോടി രൂപ നിക്ഷേപിച്ചു. ഈ വർഷം ഇതുവരെ നൈക്കയുടെ ഓഹരി വിലയിൽ 18% ഇടിവാണ് ഉണ്ടായത്. വിപണിയിൽ ചാഞ്ചാട്ടം. ഓഹരി വിപണി ചാഞ്ചാട്ടത്തിനൊടുവിൽ ചെറിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തോടെ 18,348. സെൻസെക്സ് 18 പോയിന്റ് ഉയർന്ന് 61,981 വ്യാപാരം അവസാനിപ്പിച്ചത്. 1,716 ഓഹരിൽ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,686 ഓഹരികൾ ഇടിവ് നേരിട്ടു. 110 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. അദാനി എന്റർപ്രൈസസ്, ദിവിസ് ലബോറട്ടറീസ്, ഏഷ്യൻ മോട്ടോഴ്സ്, ബജാജ് ഫിൻസർ, UPL എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. അപ്പോളോ ഹോസ്പിറ്റൽസ്, ടെക് മഹീന്ദ്ര, ഗ്രാസം ഇൻഡസ്ട്രീസ്, HCL ടെക്നോളജീസ്, ടൈറ്റാൻ കമ്പനി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി മെറ്റൽ സൂചിക 2.6% ഉയർന്നപ്പോൾ പവർ സൂചിക 1% നേട്ടം രേഖപ്പെടുത്തി. ഓയിൽ ആൻഡ് ഗ്യാസ്, ഓട്ടോ, FMCG ഓഹരികളിലും നിക്ഷേപകർ താൽപ്പര്യം കാട്ടി. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ്, IT, റിയൽ എസ്റ്റേറ്റ് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം ദൃശ്യമായി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ ചെറിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.